ഇങ്ങനെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടാണേ. അതിനകത്ത് ഈ എന്താ പറയുക, വീടിന്റെ ഒക്കെ വാളിലും റൂഫിലും ഒക്കെ ആർട്ട് ചെയ്യുന്ന ഒരാളെയാണ് കാണിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്, ഡിസൈനൊക്കെ കൊള്ളാം. അയാൾ നല്ലൊരു കലാകാരനാണ്. അപ്പൊ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ ഈ ബ്രഷ് കൊണ്ടും കൈകൊണ്ടും എല്ലാം ഈ പെയിന്റ് പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൈകൊണ്ട് അങ്ങനെ കളക്കണോ വേണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ വേറെ അങ്ങനത്തെ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കൈ നല്ലോണം കഴുകിയാൽ കുഴപ്പമില്ല. പക്ഷെ ഈ സ്പ്രേ പെയിന്റ് അടിക്കുന്ന സമയത്ത് കണ്ണിനും മൂക്കിനും നല്ലപോലെ കവർ ചെയ്തിട്ട് ഇത് ചെയ്യാവൂ. കാരണം എന്നും ഇതാ പരിപാടി, ഒരു സ്ഥിരം തൊഴിൽ എന്ന നിലയ്ക്ക് ഈ എന്താ പറയാ, ഈ എന്താ പറയണ്ടേ, ഈ തൊഴിലിടത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, എന്ത് പറയുന്നേ വണ്ടാരോ, ആ ഇടയ്ക്ക് ഓർക്കും പറയാം. എന്താണേലും അപ്പൊ ഇങ്ങനത്തെ സേഫ്റ്റി പരിപാടികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചിലർക്ക് ഉടനെ വരണമെന്നില്ല, ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോ കുറച്ചുനാൾ എടുത്തുനിന്നിരിക്കും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു കണ്ണിന്റെ കാര്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവാം, മൂക്കിന്റെ സെൻസേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ഇത് വായിക്കാത്ത പോയി പൊടിയടിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ സ്മെല്ലൊക്കെ അങ്ങനെ ഇതിന് ഇത്തിരി വല്ലാത്ത സ്മെല്ലാണേ. അപ്പൊ സ്ഥിരമായിട്ട് ഈ മണം ഇങ്ങനെ മൂക്കിലടിച്ചടിച്ച് മൂക്കിന്റെ സെൻസേഷൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇത്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കണ്ണ് നമ്മൾ അത്ര മൈന്യൂട്ടായിട്ട് ഈ സാധനം ഏറെ നിൽക്കുക, അത് മൂക്കി കൂടെ വലിച്ചു തരുന്നുണ്ട്, കണ്ണില നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കണ്ണിൽ വീഴുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ ഇയാളെന്നല്ല ആരാണെങ്കിലും, ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വെൽഡിംഗ് ചെയ്യുമ്പോൾ പോലും കണ്ണ് മറ്റേ വെൽഡിംഗ് ഗ്ലാസ് ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ എന്താ പറയണേ, ജോലി സംബന്ധമായിട്ടൊരു രോഗം ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, ഇപ്പൊ തീരെ നിവൃത്തിയില്ലാത്ത അവസ്ഥയല്ല. ഈ പറഞ്ഞ ആൾക്ക് പ്രത്യേകിച്ച് എന്താ പറയണ്ട ഇത്രയും കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അയാള് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആള് താരമാണ്, അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും ഇത് പാലിക്കേണ്ടതാണ് കേട്ടോ. എനിക്കയാളെ അറിയത്തില്ല, ഇങ്ങനെ വീഡിയോ കിട്ടി ഇയാളുടെ പേജാണെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല എന്താ പോലും. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല ശരിക്കും, ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നോക്കാൻ പോയില്ല. അതിന്റെ ആവശ്യമില്ല, ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സകല ആൾക്കാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോ ഇതിനെ കാര്യമായി എടുക്കണം, ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഒരു മാസ്കും ഒരു സേഫ്റ്റി ഗ്ലാസ് മേടിച്ച് വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്ക്, വെച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സേഫ്റ്റി ഗ്ലാസ് മൊത്തം പെയിന്റ് നിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ മാസ്കും ഒരുപാട് പെയിന്റ്, മനസ്സിലായോ? അപ്പൊ മനസ്സിലാവും ഒരു ഒരു ദിവസം എത്ര അല്ലേ ഒരാഴ്ച കൊണ്ട് എന്തോരം ആ വലിച്ചു കയറ്റുന്നതാണ്. ഇതെല്ലാ കാര്യത്തിലും ഇപ്പൊ എന്താ പറയാ, ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഒട്ടും സേഫ്റ്റി നോക്കാത്ത ഒരു നാടാണ് നമ്മുടേത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനല്ല, ഒരുപാട് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ തൊഴിലുള്ളൂ, കാരണം ജീവനോളം വിലയൊന്നും ഒരു തൊഴിലും ഇല്ല. കാരണം അയാളുടെ തൊഴിൽ ചെയ്യുന്നത് അയാളെ ജീവിക്കാനും ഉപജീവനമാർഗം എന്ന നിലയ്ക്ക് തന്നെയല്ലേ. അപ്പൊ ജീവൻ കളഞ്ഞിട്ട് ഒരുത്തും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ഏതായാലും. അതിപ്പോ നല്ല കമ്പനികളിലൊക്കെ ആണെങ്കിൽ അത് നിർബന്ധമായിട്ട് അവർ ധരിപ്പിച്ചിട്ട് മാത്രമേ ഒരു ഏതൊരു പണിയും ചെയ്യിക്കത്തുള്ളൂ. ഇപ്പൊ കവറോള് ഗ്ലൗവും വേണം ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ഡിസൈൻ ഇടുന്ന സമയത്ത് കയ്യിലൊക്കെ പെയിന്റ് ആവേണ്ട ആവശ്യം അത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക, എല്ലാം ഗ്ലൗ ഉപയോഗിക്കണം പെയിന്റിംഗ് സമയത്ത്. അത്രയൊക്കെ സേഫായിട്ട് വർക്ക് ചെയ്തതാണല്ലോ. ഇതൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹെൽമെറ്റ് ഇല്ല എന്നൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നി, അയ്യോ ഹെൽമെറ്റ് എന്തോ തലയ്ക്കകത്ത് ഭയങ്കര ചൂടെടുക്കുന്നു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഇപ്പൊ നിർബന്ധമാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും കുഴപ്പമില്ല. എനിക്ക് ഈ ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുമ്പോഴാണ് പേടി, അല്ലാതെ ഹെൽമെറ്റ് വെക്കാതെ പുറത്തിറങ്ങി കാറ്റൊക്കെ കൊള്ളുവെന്നേ ഉള്ളൂ. പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഭയം, മറിഞ്ഞു വീണാൽ തലയടിച്ച് വീഴേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. ചിലർക്ക് നേരെ തിരിച്ചാ ഒരു മടിയാ ഹെൽമെറ്റ് വെക്കാൻ. ഈ ഹെൽമെറ്റ് വെച്ച് ശീലിച്ചവർക്ക് ആർക്കെങ്കിലും പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതങ്ങനെ തന്നെ വർക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും ചെവിക്കോ തലയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലിനോ പല്ലിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഹെൽമെറ്റ് താങ്ങാൻ പറ്റുന്നില്ല, സ്പോണ്ടലൈറ്റിസ് ഉണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ എക്സെപ്ഷൻ ആണ്. അതൊക്കെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാനൊക്കെ ആളുകൾ അനുവദിക്കാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാര്യം നമ്മൾ ഈ പറഞ്ഞ ഹെൽമെറ്റ് അത് സ്ഥിരമായിട്ട് ധരിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നമില്ലല്ലോ. ഈ പെയിന്റ് അടിക്കുന്നവരും ഹെൽമെറ്റ് വെച്ചിട്ട് വലിയ പ്രശ്നമില്ലല്ലോ. അതുപോലെ തന്നെ ഉള്ളൂ ഈ മാസ്കും ഈ സേഫ്റ്റി ഗ്ലാസ്സും ഒക്കെ. അത് പെയിന്റിങ്ങിന് പ്ലെയിൻ ഗ്ലാസ് ഒക്കെ കിട്ടും, വെൽഡിങ്ങിന് മറ്റേ ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തോണ്ടേ ജോലി ചെയ്യുക, അല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് ദോഷം. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവനും കഞ്ചാവ് അടിക്കുന്നവനും എംഡിഎംഎ അടിക്കുന്നവനും എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ അല്ലിത്. അതെന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാ, ഇപ്പൊ സിഗരറ്റ് വലിച്ചാൽ അറിയാം ഇന്ന പോലെ സംഭവിക്കും, പക്ഷെ അത് ദുശീലം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ഇതങ്ങനെയല്ല, ഇത് അറിയാതെ സംഭവിച്ചു പോകുന്ന, ഒരിക്കലും നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നതല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ജോലി എടുക്കണം, എന്താണെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ സേഫ്റ്റി ആയിട്ട് സ്വന്തം ഹെൽത്തിനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മാത്രമേ എവിടെയും ജോലി ചെയ്യാവൂ, മനസ്സിലായി? അത് കിച്ചണിൽ പോലും ആണെങ്കിലും ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ ഈ സേഫ്റ്റി ടിപ്സ് അത് ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഈ ആവശ്യമില്ലാത്ത കച്ചറ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ വന്നിട്ട് നോക്കിക്കൂടി,
അതും കാണണം. ഞാൻ പറയുന്നത് മറ്റേത് കാണണ്ട, പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല. പക്ഷെ എങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതെല്ലാം നമുക്ക് മാറ്റണം. അത്ര